ദീപ. അപ്പോൾ ഇന്ന് നവംബർ 1st, ഇപ്പം സമയം ഉച്ചയ്ക്കൊരു 2:30 ആയിട്ടുണ്ട്. ഊണൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ പുതിയ സ്റ്റുഡിയോ സെറ്റപ്പും പിന്നെ നമ്മുടെ മേക്കപ്പ് മാനെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ യൂട്യൂബ് നിർത്തിപ്പോയോ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഒന്ന്, പിള്ളേരുടെ ബഹളമുണ്ട്. ഇപ്പം ആനീനെ ഉറക്കം കൊണ്ടുപോയേക്കുക, അതുകൊണ്ട് ഒരു ഇച്ചിരി ആശ്വാസം ഇവിടെയുണ്ട്. പിന്നെ ഉള്ളത് അന്നമ്മയാണ്. അപ്പോൾ എങ്ങനെ വന്നാലും ഇവിടെ ടി വിക്ക് റെസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. കാണിച്ചു തരാം. ആണ്ടെ, ഇവിടെ ഫുൾ ടൈം ടി വി ഓൺ ആയിരിക്കും. അപ്പോൾ അന്നയോട് പറഞ്ഞു വെച്ചേക്കുവാണ് വോളിയം കുറച്ച് വെക്കണം എന്നുള്ളത്. കാരണം രണ്ട് വീഡിയോ എങ്കിലും ഷൂട്ട് ചെയ്യാനുള്ള സമയം തരണം. പിന്നെ അല്ലാതെയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാണും, വീട്ടിലെ പണികൾ കാണും. അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് അധികം ചെയ്യാത്തത്. പിന്നെ അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ബിജുവിന് ടൈമുണ്ട്, ആനീനെ പിടിച്ച് ഉറക്കുവാണ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അത്രയും സമയം കൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇനി അങ്ങനെയാണ് എല്ലാ ഞായറാഴ്ചകളിലും ഇങ്ങനെ കുറച്ച് സമയമെടുത്ത് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് പ്ലാൻ. പ്ലാനൊക്കെ നടക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ അജണ്ട. രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം, പിന്നെ മേക്കപ്പ് മാനെ കാണിച്ചു തരാം. അപ്പോൾ പുതിയ സ്റ്റുഡിയോ സെറ്റപ്പ്. അപ്പോൾ ഇതിനു മുന്നേ എവിടെയായിരുന്നു? ഇതിനു മുമ്പേ മാളത്തെ നിലയിലായിരുന്നു. ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം മാളത്തെ നിലയിലായിരുന്നു. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ലോക്ക്ഡൗണിന് മുന്നേ എന്ന് വെച്ചാൽ എനിക്ക് വീടിൻ്റെ ഏത് ഭാഗത്തു നിന്നും വീഡിയോ എടുക്കാം, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് പക്ഷേ അങ്ങനെ കണ്ടിന്യൂസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിള്ളേർ അതിനിടയിൽ കൂടെ കോടി ചാടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടേ. ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ മാളത്തെ മുറിയില്ലായിരുന്നു. അവിടെ ഇപ്പം വാടകക്കാരൊക്കെ വന്നുകൊണ്ട് അവിടുത്തെ സംഭവങ്ങളെല്ലാം ഞാൻ തൊട്ട് മുകളിൽ തന്നെ ഒരു മുറിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ബിജുവിന് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ആ മുറിയിലോട്ട് ബിജു അങ്ങ് ചേക്കേറി. അപ്പോൾ പിന്നെ എനിക്ക് സൗകര്യം ഇല്ലാതായിപ്പോയി. ഇപ്പം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞങ്ങളുടെ ബെഡ്റൂമിലാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതുപോലൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റുഡിയോ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ കുറച്ചും കൂടെ പുതിയ മെമ്പേഴ്സ് ഉണ്ടല്ലോ ചാനലിൽ, അവർക്കും കൂടെ ഒന്ന് കാണിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ബെഡ്റൂമിൽ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ബെഡ്റൂം. അപ്പോൾ ഞാൻ എന്താണ് ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒത്തിരി പ്രാവശ്യം, ചെറിയ വീഡിയോ ആണെങ്കിലും ഒത്തിരി പ്രാവശ്യം ടേക്കൊക്കെ എടുക്കുന്നതുകൊണ്ട് ബാറ്ററി എല്ലാം ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓഡിയോ റെക്കോർഡറാണ്. ഓഡിയോ റെക്കോർഡറും മൈക്കും ആണ്. നമുക്ക് ഈ ക്യാമറയ്ക്കകത്തൂടെ കേൾക്കുമ്പം ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ കേൾക്കുന്നത് അതുപോലെ ഒരു വിൻഡി നോയ്സ് ആയിരിക്കും. അതുകൊണ്ട് ചില വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പിന്നെ പുറത്ത് മൊത്തം തട്ടും മുട്ടും ബഹളവും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഓഡിയോ റെക്കോർഡർ യൂസ് ചെയ്യുന്ന എപ്പോഴും ഇല്ല. അപ്പോൾ ഇത് ഏതിൻ്റെയാണെന്ന് ചോദിച്ചാൽ H1N ഹാൻഡി റെക്കോർഡറാണ് ഓഡിയോ റെക്കോർഡർ. ഇത് റോഡിൻ്റെ മൈക്കാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് ഇത് ബാറ്ററി ഇട്ടായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററി തീർന്നു പോകാമെന്നതിൽ അത് യൂസ് ചെയ്യണം. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നല്ലൊരു വെളിച്ചം കിട്ടുന്ന വിൻഡോ ഉണ്ട്. പക്ഷേ എൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കാൻ മാർഗമൊന്നുമില്ല, കാരണം ബാത്റൂമാണ്. അപ്പോൾ ഇവിടെ ഞാൻ കർട്ടനൊക്കെ ഇട്ടത് മറച്ചു. എന്നിട്ട് ഇവിടെയാണ് ഞാൻ സ്ക്രീൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഫോക്കസ് ഔട്ടായി പോകുന്നുണ്ട്. സ്ക്രീൻ സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇവിടെ ഞാൻ ഇത് തന്നെ ഇപ്പം 3 എന്താണ് സ്ക്രീനുണ്ട്. ഒന്ന് ഗ്രീൻ സ്ക്രീന്, പിന്നെ അല്ലാതെ വേറെ 2 കളറും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇവിടെ കൂട്ടി തയ്ച്ചേക്കുവാണേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് ഇങ്ങനെ ഫുൾ ലെങ്ത്തിൽ ഇടാം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഇതിനൊന്നും തീരെ കനവില്ലാത്ത സംഭവമാണ്. അപ്പോൾ പുറകുവശത്തെ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിനെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും തീരെ കനം
ഇല്ലാത്ത തുണികളാണ്. അപ്പോൾ ഒറ്റ ലെയർ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് സൈഡിലുള്ള നെഴൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ മൂന്നും കൂടെ കൂട്ടി തയ്ച്ചേക്കുക. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളത് മാറ്റിയിട്ടാൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇനി ഇത് ഇങ്ങനെ മൂന്ന് ലെയറാണെങ്കിൽ പോലും ബാക്കിലത്തെ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ബാക്കിൽ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഇട്ട്, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, അതിനെ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് മറച്ച് വെച്ചേക്കുക. അല്ല പിന്നെ അതിൻ്റെ ഒരു ലൈറ്റ് നമുക്ക് അടിക്കും. അപ്പോൾ ഇതാണ് സ്ക്രീൻ. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ നമ്മുടെ ക്യാമറ വയ്ക്കാൻ പോകുന്നത്. ഇതിൽ ക്യാമറ വയ്ക്കും, ഇതിൽ നമ്മുടെ റിംഗ് ലൈറ്റ് ഓണാക്കും. കണ്ടോ? അപ്പോൾ ഇത് ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടെ ഇരുണ്ട് വന്നിട്ട് നമ്മൾ കുറച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് നിന്നാൽ മതി. ബാക്ക്ഗ്രൗണ്ട് ഈ കാണുന്ന പോലെ അത്രയും ലൈറ്റ് വരത്തില്ല, കുറച്ചൊന്ന് ഇരുണ്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെറ്റപ്പ്, എന്താണ് സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയാനായിട്ട്. പിന്നെ പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസ് എല്ലാം മാറ്റും. പിന്നെ ഫാൻ ഇടത്തില്ല, അങ്ങനെ നിന്ന് ആയിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ. പിന്നെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ കാനോൺ G7X Mark II, ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് പോലത്തെ ക്യാമറയാണ്. വ്ളോഗേഴ്സും മെയിൻലി യൂസ് ചെയ്യുന്നൊരു ക്യാമറയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയാനായിട്ട്. ഇത് തൊട്ട് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഇനിയിപ്പം ഞാൻ ഒരുങ്ങാൻ പോവാണ്. ഇപ്പം ഞാൻ എന്താണ് അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ആകെ വിയർത്ത് കുളിച്ചൊരു പരുവത്തിൽ നിൽക്കും. അപ്പോൾ മുഖം ഒന്ന് കഴുകണം. പിന്നെ നോർമലി എല്ലാ വീഡിയോസിലും ഞാൻ ഏതാണ്ട് ഈ കോലത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പം ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇച്ചിരി വൃത്തിക്ക് വായോ, നമുക്ക് കണ്ടോണ്ടിരിക്കാൻ തോന്നണ്ടേ എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് മുഖത്ത് പുട്ടിയൊക്കെ അടിച്ച് വരുന്നത്. അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. സാധാരണ ഇപ്പം പുറത്തോട്ട് പോകാനാണെങ്കിൽ ഒരു ലിപ് ബാം ഇടും, കണ്ണെഴുതും, പൊട്ടുപെടും, ഇത്രയേ ഉള്ളൂ. മുഖത്ത് ഒന്നും ഇട്ടിട്ടൊന്നുമല്ല പോകുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, എല്ലാം കൊണ്ടും അല്ലേ തന്നെ വിയർത്ത് വിയർത്തിരിക്കുന്ന ഒരാളാണ്. അപ്പം മുഖത്ത് എന്തെങ്കിലും ഇട്ടാൽ തന്നെ നമുക്കൊരു ഡിസ്റ്റർബൻസാണ്. അപ്പം പിന്നെ വീഡിയോ എടുക്കുമ്പം കുറച്ചൊന്ന് എന്നെ ഇച്ചിരി കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി മേക്കപ്പൊക്കെ ഇടും. അതിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന, അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഇതെന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്കാരും, ഇപ്പം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് നോർമലി ഇതുപോലത്തുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു കൊടുക്കാറൊന്നുമില്ല. ഇപ്പോൾ എനിക്കാണെങ്കിലും ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഒത്തിരി വീഡിയോസ് ഇങ്ങനെ കണ്ടാണ് നമുക്കൊരു ഐഡിയ വരുന്നത്. അപ്പം ഒത്തിരി വീഡിയോസിൽ ഓരോ വ്ളോഗേഴ്സ് അവർ പറയും എങ്ങനെയാണ് വീഡിയോ സ്റ്റുഡിയോ ഒക്കെ സെറ്റപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിനിമം ഇതിൽ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തത്. ഇതിപ്പോൾ ഒരു മിനിമം സെറ്റപ്പൊന്നും അല്ല, കാരണം ഞാനിതിന് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ മുടക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് എക്യുപ്മെൻസ് ഒക്കെ എവിടെ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ എങ്ങനെ വാങ്ങും, ഏതാണ് നല്ലത് എന്നൊക്കെ നമുക്കൊരു ഒപ്പീനിയൻ എടുക്കാൻ ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ബാക്കി വ്ളോഗേഴ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം, എന്നാൽ ചൂടാ ഇത് നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ പിന്നെ എന്താണ് ഇപ്പം ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളതിനെ പറ്റിയൊക്കെ മിക്കവർക്കും ഒരു ധാരണയൊന്നുമില്ല. ഇപ്പോൾ എനിക്കും അതിനെപ്പറ്റിയും ധാരണയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഞാനും ഇതുപോലെ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടാണ് നമുക്കിതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പം അതുപോലത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്ലസ് ഒരു വ്ളോഗിങ്ങും ആവും, മീൻ എന്താണ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അതുപോലത്തെ വ്ളോഗ്സ് ചെയ്യുമെന്നാണ് ഒത്തിരി റിക്വസ്റ്റ് വരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ അതിനകത്ത് ചെയ്യാനും മാത്രം ഒരു കണ്ടൻറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഉപകാരമായിരിക്കും. ഒരു എന്താണ് ഒരു ലൂസ് ടോക്കും ആവും, ഉപകാരമുള്ള ഒരു വീഡിയോ കൂടി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇനി എങ്ങനെയാണ് നമ്മൾ കുറച്ച് കളർഫുള്ളാക്കുന്നത്, മുഖമൊക്കെ ഒന്ന് കളർഫുള്ളാക്കുന്നത് എന്നുള്ളത് നോക്കാം.
മൈക്ക് സെറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ അത് നമ്മൾ ഈ ഓഡിയോ റെക്കോർഡറിലേക്ക് കണക്ട് ചെയ്യും. ചൂടെടുക്കാൻ തുടങ്ങി. ചൂടാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പം അത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം ഞാൻ ഫാൻ വോളിയം പിന്നെ സ്പീഡ് കുറച്ച് തന്നെ ഇടും. പിന്നെ വന്നിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ബുക്കുണ്ട്, സ്ക്രിപ്റ്റ് ബുക്ക് ഉണ്ട്. സ്ക്രിപ്റ്റൊക്കെ ഓൾറെഡി എഴുതിയിട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലാതെ വേഗമായിട്ടൊന്നും ചെയ്യാറില്ല. നിന്നൊന്നും ഇപ്പോഴും അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഇതിപ്പം തലേന്നിരുന്ന് എഴുതി ഉണ്ടാക്കിയ ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അതങ്ങനെ മൈക്ക്, പിന്നെ മൈക്കിടാനുള്ള ഒരു പൗച്ചാണ്. കേൾക്കാമെന്ന് വിചാരിക്കുന്നു, ഇത് മൈക്കിടാനുള്ള പൗച്ചാണ്. അപ്പോൾ ഇത് ഓണാക്കിയിട്ടേച്ച് നമ്മൾ ഈ പൗച്ചിലിട്ടിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിലുമൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി അത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു വീഡിയോയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. കാരണം എനിക്കിപ്പോൾ രണ്ടും കൂടെ കാണിക്കാനായിട്ട് ഒരു ക്യാമറ ഉള്ളൂ. അപ്പോൾ സെറ്റപ്പല്ലേ. അപ്പോൾ ഇനി ഈ വീഡിയോയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ എന്താണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല, ഡ്രസ്സ് മാറും, കമ്മൽ മാറും, ഇത്രയും ചെയ്യത്തുള്ളൂ. അതോടെ അടുത്ത വീഡിയോയും കഴിയും. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല. അപ്പം ഇനി അടുത്ത വീഡിയോ ആണ്, ഡ്രസ്സ് മാറിയിട്ടുണ്ട്, കമ്മൽ മാറി. അപ്പം പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചാര കളർ ബാക്ക്ഗ്രൗണ്ട് എടുത്തു. മറ്റത് ഞാൻ മാറ്റി, കാരണം ഏതാണ്ട് ഈ ഒരു ഡ്രസ്സിൻ്റെ അതേ കളർ തന്നെ ആയതുകൊണ്ട് അത് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി. അപ്പം അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജസ്റ്റ് കമ്മൽ മാറ്റി, ഡ്രസ്സ് മാറി. അപ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സമയം ഏതാണ്ട് 4 മണിയായി. 2:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 2:30 തുടങ്ങി ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 2 വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ കപ്പാസിറ്റിയേ ഉള്ളൂ മാക്സിമം. അത് തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചാലും പറഞ്ഞു വരുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറഞ്ഞു വരുന്നത്. അപ്പം പിന്നെ ഒന്നേന്ന് അതെല്ലാം വീഡിയോസൊക്കെ നോക്കി പിന്നെ മാറ്റി ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആസ് ഓഫ് നൗ ഇത്രയാണ് എൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ എന്താണ്, കുറച്ചും കൂടെ എന്താണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, ഞാൻ അങ്ങനൊരു വേറൊരു വീഡിയോ ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ്, ഹിന്ദി ആയാലും മലയാളം ആയാലും ഉള്ള എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ വീഡിയോ ഒക്കെ തപ്പിട്ട് തന്നെയാണ് ഈ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ തപ്പിയെടുത്തത്. അല്ലാതെ എനിക്കിതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന ആണെങ്കിലും എനിക്ക് തോന്നിയ രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അങ്ങോട്ട് കമ്പൈൻ ചെയ്തിട്ട് എൻ്റെ രീതിയാക്കിയതാണ്, അല്ലാതെ ഇതാണ് എക്സാക്റ്റ് എന്നൊന്നും ഞാൻ പറയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് വേറെയും ഉണ്ട്, ഇപ്പം ഞാൻ എടുത്ത് കാണിക്കാത്ത ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാം. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. മെയിൻലി പുതിയതായിട്ട് വീഡിയോസൊക്കെ ചെയ്തു വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഞാനുമൊക്കെ ഇതുപോലത്തെ വീഡിയോസ് ഒത്തിരി തപ്പി നടന്നതാണ്. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നോക്കിയിട്ടുണ്ട് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടേക്കാം.